ിൽഡ്രൻ ബില്ലു ദ ഡോഗ് എന്ന പാഠപായത്തിലെ മറ്റ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ആദ്യത്തെ ആക്ടിവിറ്റി ഫോർ ആക്ടിവിറ്റി ഫോർ വായിക്കാം വെൻറ്റ് വിത്ത് ഹീസ് വൈഫ് കൃഷിക്കാരൻ ഭാര്യയോടൊപ്പം വയലിൽ പോയി Now look at the the pictures and complete the sentences. ഇതുപോലുള്ള വാക്യങ്ങൾ പൂർത്തിയാക്കുക ആദ്യത്തെ ചിത്രത്തിലെ ബില്ലു കർഷക അടുത്തത് വായിക്കാം അടുത്ത ചിത്രത്തിൽ എന്താണ് കാണുന്നത് അനു അച്ഛന്റെ കൂടെ സ്കൂളിലേക്ക് പോകുന്നു Anu is going to school with her father. അടുത്ത ചിത്രത്തിലെ റഫീക്ക് തന്റെ സുഹൃത്തിന്റെ കൂടെ കളിക്കുന്നു റഫീഖ് ഈസ് പ്ലേയിങ് വിത്ത് ഹീസ് ഫ്രണ്ട് അവസാനത്തെ ചിത്രത്തിലെ ജെസ്സി തന്റെ അമ്മയുടെ കൂടെ ഉറങ്ങുന്നു ജെസി ഈസ് സ്ലീപ്പിംഗ് വിത്ത് ഹെർ മദർ അപ്പം വിട്ടുപോയെടുത്ത് വിത്ത് ഹെർ മദർ എന്ന് എഴുതി ചേർക്കണം അടുത്ത പ്രവർത്തനം വായിക്കാം അടുത്ത പ്രവർത്തനത്തിലെ ബില്ലുവിൻ്റെ ട്രോളിയുടെ ചിത്രം കാണാം ആ ട്രോളിയിലെ കുറച്ച് മൃഗങ്ങളുടെയും പക്ഷികളുടെയും പേരുകളുണ്ട് അത് കള്ളികളിലെഴുതി പദപ്രശ്നം പൂർത്തിയാക്കണം അപ്പോൾ താഴെ കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട് ആ സൂചനകൾ ഈ പദപ്രശ്നം എഴുതി മുഴുവനാക്കാൻ നമ്മെ സഹായിക്കും അപ്പോൾ നമുക്ക് വായിച്ചാലോ എക്രോസ് ആയിട്ട് എഴുതാനുള്ളതാണ് ആദ്യം വായിക്കുന്നത് ദ ലാർജസ്റ്റ് ആനിമൽ ഓൺലാൻ കരയിലെ ഏറ്റവും വലിയ ജീവി എലിഫന്റ് ആണ്ല്ലേ അപ്പൊ അതിന്റെ സ്പെല്ലിങ് ഇവിടെ എഴുതുന്നു രണ്ടാമത്തെ ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ് കാട്ടിലെ രാജാവ് കാട്ടിലെ രാജാവ് ആരാണ് ലയൻ ലായ സ്പെല്ലിങ് എഴുതുന്നു മൂന്നാമത്തെ എൻ ആനിമൽ ദാറ്റ് ഈ ഗ്രാസ് ആൻഡ് റൺ ഫാസ്റ്റ് ഒരു മൃഗം അത് പുല്ല് തിന്നുകയും വേഗത്തിൽ ഓടുകയും ചെയ്യും ആരാണ് മൃഗം ഡീർ ഡീറിൻ്റെ സ്പെല്ലിങ് നേരെ എഴുതുന്നു നാലാമത്തെ ദ ഷീപ്പ് ഓഫ് ദ ഡിസേർട്ട് മരുഭൂമിയിലെ കപ്പൽ ആരാണ് ഒട്ടകം അല്ലേ അപ്പൊ കമലിന്റെ സ്പെല്ലിങ് എഴുതുന്നു അഞ്ചാമത്തെ അഞ്ചാമത്തെ ഇല്ല ഇനി താഴോട്ട് എഴുതേണ്ടതാണ് ക്വാക് താറാവിന്റെ കരച്ചിലാണ് അപ്പോ താറാവ് എന്നുള്ളതിന് എന്ന് സ്പെല്ലിങ് എഴുതുന്നു അഞ്ചാമത്തെ ഗിഫ്സ നമുക്ക് മുട്ട നൽകുന്നു ഹെൻ ഹെൻ്റെ സ്പെല്ലിങ് എഴുതുന്നു ആറാമത്തെ കിങ് ട്രാവൽ ഓണി ബാക്ക് രാജാക്കന്മാർ ഇതിന്റെ പുറത്താണ് സഞ്ചരിക്കുന്നത് ഹോൾസ് എന്നുള്ള സ്പെല്ലിങ് നമ്മൾ താഴോട്ട് എഴുതി പൂർത്തിയാക്കുന്നു അടുത്ത പ്രവർത്തനം നോക്കാം അടുത്തത് ആക്ടിവിറ്റി ആണ് റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് താഴെ തന്നിരിക്കുന്ന വാചകങ്ങൾ നമുക്ക് വായിക്കാം ആർ നോട്ട് സ്കേർഡ് ഓഫ് ഹിം ദ തീവ്സ് ആർ ഇൻ സ്കേർഡ് ഓഫ് ഹിം വാക്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഒന്നിലെ ചുരുക്കരൂപമുണ്ട് ഇവയിലെ കഥയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്യം ഏതാണ് ഇതിൽ ഏത് വാചകമാണ് കഥയിൽ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾ ടിക്ക് ചെയ്യുക തന്നിരിക്കുന്ന ബോക്സുകളിൽ ചുരുക്ക രൂപവും ഓവലുകളിൽ പൂർണ്ണരൂപവും ഉചിതമായി എഴുതണം അപ്പൊ നമുക്ക് വായിക്കാം ഡു നോട്ട് വറി ഐ ഹാവ് എൻ ഐഡിയ ചുരുക്ക രൂപം എഴുതാനുണ്ട് രൂപവും എഴുതാനുണ്ട് ഇവിടെ ചുരുക്ക ചുരുക്കരൂപമാണ് എഴുതേണ്ടത് ഡു ഡുനോട്ട് എന്നുള്ളതിന്റെ ഡോൺ വോൺ എന്നുള്ള എന്താണ് എഴുതേണ്ടത് വിൽ നോട്ട് ഗോ ഹോം ലെറ്റസ് എന്നുള്ളത് ചുരുക്കം എഴുതുമ്പോൾ ലെറ്റ്സ് ഓ ബില്ലൂസ് അറ്റാക്കിംഗ് ദ ഫോക്സ് ബില്ലു ഈസ് എന്നാണ് ഇവിടെ എഴുതേണ്ടത്

അതുണ്ടാക്കുന്ന ശബ്ദമാണ് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് അതിനെന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ കള്ളിയിൽ എഴുതിയിരിക്കുന്ന തൊട്ട് വായിക്കാം ആദ്യത്തെ ആരാണ് ലിറ്റിൽ പപ്പ് ആണ് സൗണ്ട് വു വു എന്ത് ചെയ്യാൻ കഴിയും പ്ലേ കളിക്കാൻ കഴിയും കിറ്റി കാറ്റ് കിറ്റി കാറ്റ് ഉണ്ടാക്കുന്ന ശബ്ദമാണ് മ്യൂ മ്യൂ പേർ പൂച്ചകുട്ടിക്ക് മുരളാനായിട്ട് കഴിയും റക്കി ബേർഡ് ട്വീക് ക് എന്ന ശബ്ദം ഉണ്ടാക്കുന്നു അതിനെ പാടാൻ കഴിയും ജേഴ്സി കവിനെ മൂ മൂ എന്ന ശബ്ദം ഉണ്ടാക്കുന്നു ഗി മിൽക്ക് ജേഴ്സി കവിനെ പാല് തരുവാനായിട്ട് കഴിയും അടുത്തത് ലാസ്റ്റത്തെയാണ് ലിറ്റിൽ ലാം ചെമരിയാട്ടിൻ കുട്ടി ബ ബ എന്ന ശബ്ദം ഉണ്ടാക്കുന്നു അതിനെ പ്ലേ കളിക്കാനായി കഴിയും അടുത്ത പ്രവർത്തനം നോക്കാം അടുത്ത പ്രവർത്തനത്തിൽ ഒരു ചെറിയ പ്രോജക്റ്റ് വർക്കാണ് നിങ്ങളുടെ സുഹൃത്തുക്കളെ വളർത്തുമൃഗങ്ങളെ കണ്ടെത്തി അവയെ ഒരു പട്ടികയിൽ എഴുതണം ആദ്യം പട്ടികയിലെ സുഹൃത്തുക്കളുടെ പേരെഴുതുന്നു അതിനുശേഷം അവരുടെ പെറ്റുകൾ അതിൻ്റെ പേരുകൾ എഴുതുന്നു അതിന് ശേഷം അതെന്ത് ചെയ്യാൻ കഴിയും അതിനെ അതെവിടെ ജീവിക്കുന്നുള്ള കാര്യങ്ങളാണ് ഈ കോളത്തിൽ എഴുതേണ്ടത് സുരേഷ് സുരേഷിന് ഡോഗുണ്ട് ഗാഡ് ഹോം കെനൽ ലല്ലു കൗ ഗിവ് മിൽക്ക് ഷെഡ് റിഷ കാറ്റ് കിൽ റാറ്റ് ഹൗസ് Sitara a give സിദ്ധാരൻ ഗീവ് എ ഗൂപ്പ് ഐഷറിയൂ ഇങ്ങനെ നിങ്ങൾ പട്ടിക തയ്യാറാക്കണം ഇനി എന്ത് ചെയ്യണം ഇതുപോലെ പട്ടിക എഴുതിയ പോരാ ഇനി നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വളർത്തുമുഖങ്ങളെ കുറിച്ച് നോട്ട് ബുക്കിൽ എഴുതി വിവരണത്തിനൊപ്പം അതിൻ്റെ ഫോട്ടോയും ഒട്ടിക്കണം അപ്പം ഇതുപോലെയാണ് വേണ്ടത് ആ പട്ടിക നോക്കി ഇതുപോലെ സെൻറ്റൻസ് തയ്യാറാക്കണം ലല്ലു ഹാസേ കൗ ഇറ്റ് ഈസ് കോൾ നന്ദിനി ഇറ്റ് ഗിവ് മെൽ ഇറ്റ് ഈസ്റ്റ് എ ഷർ റിഷ ഹെറ്റ് ഇൻ ഹെർ ഹൗസ് ഇറ്റ് സ്ലീപ് വിത്ത് ഹെർ സിദ്ധാരില്ലിറ്റ് ഗിഫ്സ് ആറ്റ് ഇസ്റ്റ് ഇൻ എ കൂപ്പ് ഇതുപോലെയാണ് തയ്യാറാക്കേണ്ടത് അടുത്ത പ്രവർത്തനം നോക്കാം അടുത്തത് മൈ വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് പ്രവർത്തനമാണ് താഴെ തന്നിട്ടുള്ള പസിലിൽ നിന്ന് ഈ കഥയിൽ നിങ്ങൾ കണ്ട വാക്കുകൾ ഉണ്ടാവും അത് അടയാൽപ്പെടുത്ത് ഇവിടെ രണ്ട് വാക്കുകൾ കണ്ടെത്തി വട്ടം വരച്ചിട്ടുണ്ട് കണ്ടോ എന്നുള്ള വാക്കിൻ്റെ ചുറ്റും വട്ടം വരച്ചിട്ടില്ലേ ഇതുപോലെയുള്ള വാക്കുകൾ നിങ്ങൾ കണ്ടെത്തണം ഇത് ഇതുപോലെയാണ് വാക്കുകൾ കണ്ടെത്തേണ്ടത് ഡിന്നർ പിന്നെയുള്ള വാക്കുകളൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് ഇതുപോലെ വട്ടം വരയ്ക്കുന്ന പപ്പി സ്റ്റുപ്പിഡ് ഉണ്ടോ അതുപോലെ ഇതിന് ചുറ്റും ഓരോ വാക്കിനു ചുറ്റും കണ്ടുപിടിച്ച വാക്കുകളൊക്കെ വട്ടം വരയ്ക്കണം അത് ആൽഫറ്റിക് ഓർഡറിലാക്കണം കഥയിലുള്ള വേറെ വാക്കുകൾ ഉപയോഗിക്കാം അതിന് ശേഷം ഒരു ഡിക്ഷണറി നോക്കി അതിൻ്റെ വാക്കുകളുടെ അർത്ഥവും എഴുതണം കേട്ടോ ഇനി ലാസ്റ്റ് ഒരു ചെറിയൊരു പ്രവർത്തനം കാണാം ഐ ക്യാ എന്നുള്ളത് ഓരോ പ്രവർത്തനം നമുക്ക് വായിക്കാം ഇതിൻ്റെ ആദ്യത്തെ ഒന്നാമത്തെ എന്താണ് ഐ നോ ദാറ്റ് ബില്ലു സേവ് ഡാഷ് ബില്ലു ആരെയാണ് രക്ഷിച്ചത് ബേബി അല്ലേ ബേബിയുടെ സ്പെല്ലിംഗ് ഇവിടെ എഴുതുന്നു രണ്ടാമത്തെ ഐ നോ വേർ ദ ഫാമർ വർക്ക് എവിടെയാണ് കർഷകൻ ജോലി ചെയ്യുന്നത് അപ്പം ഫീൽഡ് എന്നുള്ള സ്പെല്ലിംഗ് ഇവിടെ എഴുതുന്നു മൂന്നാമത്തെ ഐ നോ ദില്ലു ഗാഡ് എഡ് ദ ലിറ്റിൽ ചൈൽഡ് വൺ ഇറ്റ് വാസ് ഡാഷ് എപ്പോഴാണ് ബില്ലു കുട്ടിക്ക് കാവൽ നിന്നത് സ്ലിപ്പിംഗ് സ്ലിപ്പിംഗ് എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് എഴുതുന്നു ഐ നോ വെർ ബില്ലു ലിവ്സ് ബില്ല് എവിടെയാണ് ജീവിക്കുന്നത് ബില്ലുവിൻ്റെ കൂടിൻ്റെ പേരെഴുതുന്നു അഞ്ചാമത്തെ ഐ നോ ദാറ്റ് ഫൈനലി ദ ഫാമർ അണ്ടർ സ്റ്റുഡ് ഹിസ് ഡിസിഷൻ ടു ത്രോ ബില്ല് ഔട്ട് വസ് അവസാനം കർഷകൻ മനസ്സിലാക്കി ബില്ലുവിനെ പുറത്തെറിയാൻ ശ്രമിച്ച താനൊരു വിഡിയാണെന്ന് അപ്പോൾ ഇവിടെ വിട്ടുപോയ വാക്ക് സ്റ്റുപ്പിഡ് എന്നാണ് എഴുതേണ്ടത് അവസാനം വൃത്തത്തിലുള്ള എല്ലാ വാക്കുകളും മാത്രം ഒരുമിച്ച് എഴുതുമ്പോൾ കർഷകൻ്റെ വളർത്തുന്ന ആയുടെ പേര് നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങൾ ഈ കോളത്തിൻ്റെ ഉള്ളിൽ എഴുതണം ബില്ലുവിൻ്റെ ആണ് ഇവിടെ എഴുതേണ്ടത് ഓക്കെ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഈ പാടത്തിൽ ചെയ്യാനുള്ളത് ഇതോടെ കൂടി ഈ പാഠം അവസാനിച്ചിരിക്കുകയാണ് ഓക്കെ താങ്ക് യു